ഇന്റർനാഷണൽ ബിസിനസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബി ഒ പി എന്നുള്ള ഭാഗമാണ്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് നോക്കാം. നമുക്കറിയാം എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും അതിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വെച്ചുകൊണ്ട് വർഷാവസാനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഉദാഹരണമാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇത് വിളിക്കുന്നത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സമ്മറൈസസ് എ കൺട്രീസ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് വിത്ത് അതർ കൺട്രീസ് ഓഫ് ദി വേൾഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ സാധാരണഗതിയിൽ വർഷാവസാനമാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു രാജ്യത്തിൻ്റെ മറ്റ് രാജ്യങ്ങളുമായുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് ഉണ്ടാവുന്നത്. ദെൻ ഇനി ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ, സമ്മറി. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് ഈ പറയുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, സമ്മറൈസ് ചെയ്യുന്നു. ഒരു രാജ്യം മറ്റ് രാജ്യവുമായി നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ സമ്മറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായി നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് മാത്രമാണ് എവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. മറ്റ് ട്രാൻസാക്ഷൻസ് എവിടെ റെക്കോർഡ് ചെയ്യാറില്ല, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യാറില്ല. എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, ദെൻ തേർഡ് വൺ, കൺട്രി വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന എക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ടത് ഒരു രാജ്യത്തിനുള്ളിൽ നടക്കുന്ന എക്കണോമിക് ട്രാൻസാക്ഷൻസ് എന്തിൽ വരില്ല, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരില്ല. പകരം രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ വരുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്നത്. ദെൻ ഫോർത്ത് വൺ, എ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അതായത് നമ്മൾ ഇക്കണോമിക്സിൽ പഠിക്കുന്നുണ്ട് ഫ്ലോസ് ആൻഡ് സ്റ്റോക്സ് എന്ന് പറയുന്ന രണ്ട് ടേമുകൾ. അതായത് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ഒരു ഡേറ്റ് ആണ് കൊടുക്കുന്നത്. അതായത് ആ പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല ഇവിടെ സമ്മറൈസ് ചെയ്യുന്നത്, പകരം ഒരു കാലയളവിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻ്റെ സമ്മറിയാണ് ഇവിടെ കൊടുക്കുന്നത്, ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിനെ ഒരു ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഡേറ്റിലെ പൊസിഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അത് സ്റ്റോക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നിശ്ചിത കാലയളവിലാണെങ്കിൽ അത് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡെഫിനിറ്റ് ടൈം പീരീഡ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഡെഫിനിഷനിൽ പറയുന്നുണ്ട് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിനുള്ളിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ സാധാരണഗതിയിൽ അത് ഒരു വർഷമായിരിക്കും. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് സാധാരണഗതിയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ അടുത്ത വർഷം വീണ്ടും അടുത്ത അക്കൗണ്ടിങ് ഇയറിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ, ഡബിൾ എൻട്രി സിസ്റ്റം. ഈ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡബിൾ എൻട്രി സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് സിസ്റ്റത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ആ സിസ്റ്റം തന്നെയാണ് എവിടെയും ഉപയോഗിക്കുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള നിലയിൽ പറയാനുള്ളത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് സമ്മറൈസസ് എ കൺട്രീസ് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് വിത്ത് അതർ കൺട്രീസ് ഓഫ് ദ വേൾഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ
ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസിൻ്റെ സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആണെന്ത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് ആറ് ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാമത്തത് സമ്മറി, ദാറ്റ് ഈസ് ഇതൊരു സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ്, അതായത് ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. മൂന്നാമത്തത് കൺട്രി വിത്ത് റെസ്റ്റ് ഓഫ് ദ വേൾഡ്, അതായത് ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുമായി നടത്തുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാതെ രാജ്യത്തിനകത്ത് നടക്കുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യില്ല. ദെൻ നാലാമത്തത് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണ് അതൊരു ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആവുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഡെഫിനിറ്റ് ടൈം പീരീഡ്, അതായത് ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാവും, അത് സാധാരണഗതിയിൽ ഒരു വർഷമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഡബിൾ എൻട്രി സിസ്റ്റം, അതായത് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയുമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, ദാറ്റ് ഈസ് കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ കോമ്പോണൻസ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നാല് പ്രധാനപ്പെട്ട അക്കൗണ്ട്സ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടെണ്ണം, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ കറണ്ട് അക്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ അതിന് പുറമേ വരുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ മറ്റ് രണ്ട് അക്കൗണ്ടുകളുണ്ട്. അതിലൊന്നാണ് യുനിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വരുന്നത്. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയി എടുത്ത് പഠിക്കാം. ഒന്നാമത്തത് ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട്. എന്താണ് കറണ്ട് അക്കൗണ്ട് നോക്കാം. ദാറ്റ് ഈസ് കറണ്ട് അക്കൗണ്ട് റെക്കോർഡ്സ് ദ ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് എ കൺട്രി വിത്ത് റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയുമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഈ പറയുന്ന കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. എങ്ങനെയാണ് ഇൻകം ഉണ്ടാവുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇൻകം ഉണ്ടാവുന്നത്, ഗുഡ്സ് ആൻഡ് സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത്. അപ്പം ഇത്തരത്തിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയുമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, കറണ്ട് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് കറണ്ട് അക്കൗണ്ടിലുള്ളത്. അതിലൊന്നാമത്തതാണ് വിസിബിൾ ഐറ്റംസ്. വിസിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടുമാണ് ഇവിടെ വരുന്നത്, വിസിബിൾ ഐറ്റംസിൽ വരുന്നത്. അതായത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയുമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, വിസിബിൾ ഐറ്റംസിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തതാണ് ഇൻവിസിബിൾ ഐറ്റംസ്. അതായത് സർവീസ് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും സർവീസ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഉണ്ടാവുന്ന ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയുമാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്, ഇൻവിസിബിൾ ഐറ്റംസിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈ പറയുന്ന കറണ്ട് അക്കൗണ്ട് എപ്പോഴാണ് പോസിറ്റീവ് സൈൻ കാണിക്കുന്നത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഷോസ് പോസിറ്റീവ് സൈൻ വെൻ ദി എക്സ്പോർട്ട് ഡിക്രീസസ് ആൻഡ് ഇമ്പോർട്ട് ഇൻക്രീസസ്. എക്സ്പോർട്ട് കുറഞ്ഞ് ഇമ്പോർട്ട് കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് അക്കൗണ്ട് പോസിറ്റീവ് സൈൻ കാണും. ഇതിനെ സർപ്ലസ് ഇൻ കറണ്ട് അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് സൈൻ എപ്പോഴായിരിക്കും കാണിക്കുക, ദാറ്റ് ഈസ് വെൻ ദ ഇമ്പോർട്ട് ഡിക്രീസസ് ആൻഡ് എക്സ്പോർട്ട് ഇൻക്രീസസ്. ഇമ്പോർട്ട് കുറഞ്ഞ് എക്സ്പോർട്ട് കൂടുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. ഇതിനെ ഡെഫിസിറ്റ് ഇൻ കറണ്ട് അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് പോവാം, ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നോക്കാം. ദാറ്റ് ഈസ് ക്യാപിറ്റൽ അക്കൗണ്ട് റെക്കോർഡ്സ് ക്യാപിറ്റൽ ഇൻഫ്ലോ ആൻഡ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ഓഫ് എ കൺട്രി. അതായത് രാജ്യത്തിനകത്തേക്ക് വരുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണെന്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായും വരുന്നത് എഫ് ഡി എയും എഫ് പി എയും ആണ്. എഫ് ഡി ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ എഫ് പി ഐ എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. മൂന്ന് പാർട്സ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിനുള്ളത്. അതിലൊന്നാമത്താണ് പ്രൈവറ്റ് ക്യാപിറ്റൽ. പ്രൈവറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എഫ് ഡി ഐ ആൻഡ് എഫ് പി ഐ, അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് ഈ പറയുന്ന പ്രൈവറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത് ബാങ്കിങ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ രാജ്യത്ത് ചില ബാങ്കുകൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഡീല് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. അപ്പം ഇത്തരത്തിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഡീല് ചെയ്യുന്ന ബാങ്കുകളുടെ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് എവിടെ റെക്കോർഡ് ചെയ്യുന്നതാണ് പറയുന്നത്, ബാങ്കിങ് ക്യാപിറ്റലിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത്തത് ദാറ്റ് ഈസ് ഒഫീഷ്യൽ
capital. That is capital from the central bank of the country. അവിടെ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഓരോ രാജ്യത്തിൻ്റെയും സെൻട്രൽ ബാങ്ക്. ഇപ്പം നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ആർ ബി ഐ ആണ്. ഇപ്പം ഇത്തരത്തിൽ സെൻട്രൽ ബാങ്ക് ഹോൾഡ് ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് എവിടെ വരും? ഈ പറയുന്ന ഒഫീഷ്യൽ ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഉൾപ്പെടുത്തുന്നത്. അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ക്യാപിറ്റൽ ഇൻഫ്ലോയും ക്യാപിറ്റൽ ഔട്ട്ഫ്ലോയും റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. മൂന്ന് പാർട്സ് ആണ് ഇതിനുള്ളത്, പ്രൈവറ്റ് ക്യാപിറ്റൽ, ബാങ്കിങ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഒഫീഷ്യൽ ക്യാപിറ്റൽ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ അക്കൗണ്ടിലേക്ക് പോവാം. ദാറ്റ് ഈസ് തേർഡ് വൺ, യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്. എന്താണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട് എന്ന് നോക്കാം. ദിസ് അക്കൗണ്ട് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ദ ഫണ്ട് ആൻഡ് ഫിനാൻസ് ഗ്രാൻഡഡ് ബൈ ദി കൺട്രി ഇൻ ദ ഫോം ഓഫ് ഗിഫ്റ്റ്, ഡിസാസ്റ്റർ റിലീഫ്, ഗവൺമെന്റ് ഗ്രാൻഡ് എക്സെട്ര. അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് കൊടുക്കുന്ന ഡിസാസ്റ്റർ റിലീഫ്, ഗിഫ്റ്റ്, അതുപോലെ തന്നെ മറ്റ് ഗ്രാൻഡുകൾ, ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിലാണ്. സാധാരണഗതിയിൽ ഈ പറയുന്ന ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കറണ്ട് അക്കൗണ്ടിലോ ക്യാപിറ്റൽ അക്കൗണ്ടിലോ പെടുത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതെവിടെ മാത്രമേ പെടുത്താൻ പറ്റൂ? യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിലാണ് സാധാരണഗതിയിൽ പെടുത്തുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഫ്ലഡ് വന്ന സമയത്ത്, സൈക്ലോൺ ഉണ്ടാവുന്ന സമയത്ത് ഒക്കെ മറ്റ് രാജ്യങ്ങൾ നമുക്ക് ഇത്തരത്തിൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എവിടെ പെടുത്തണം? യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിലാണ് പെടുത്തേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും എവിടെ പെടുത്തണം? ഈ പറയുന്ന യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പേയ്മെൻറ്റ് മേഡ് ടു ഫോറിൻ കൺട്രി, നമ്മൾ മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ പേയ്മെൻറ്റ് റിസീവ്ഡ് ഫ്രം ഫോറിൻ കൺട്രി, നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ റിലീഫും മറ്റ് ഗ്രാൻഡുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇത്രയുമാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ടിൽ പറയാനുള്ളത്. ഇനി നമുക്ക് നാലാമത്തേലേക്ക് പോവാം. ഫോർത്ത് വൺ, ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. എന്താണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്ന് നോക്കാം. ഗവൺമെൻറ് ഹോൾഡിംഗ്സ് ഓർ മീൻസ് ഓഫ് പേയ്മെൻറ്റ് ഹെൽഡ് ബൈ ഒഫീഷ്യൽ ഏജൻസീസ് ദാറ്റ് ആർ ജനറലി ആക്സെപ്റ്റ് ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ ക്ലെയിംസ്. അതായത് ഇൻ്റർനാഷണൽ ക്ലെയിംസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി ഒഫീഷ്യൽ ഏജൻസീസ് ഹോൾഡ് ചെയ്യുന്ന ഫണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോൾഡിംഗ്സോ ഉണ്ടെങ്കിൽ അതൊക്കെ എവിടെയാണ് പെടുത്തുക? ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിലാണ് നമ്മൾ സാധാരണഗതിയിൽ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ അവിടെ തന്നെ ഈ പറയുന്ന ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫോറിൻ കറൻസി സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും റിസർവ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നാല് കോമ്പോണൻസ് ആണ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ളത്. ദെൻ അതിൽ ഒന്നാമത്തത് കറണ്ട് അക്കൗണ്ട്, രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്നാമത്തത് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ അക്കൗണ്ട്, നാലാമത്തത് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. ഓക്കെ, താങ്ക് യു.